അഞ്ജനയുടെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, ടൂ മച്ച് ആയി പോയി അല്ലേ. അത് ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത ഒരു ഭംഗിയാണ്. അത് രണ്ട് ഇതാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കാം, നിറകുടമായി പോയി. നിറകുടം തുളുമ്പില്ലാന്നാണല്ലോ അല്ലേ. ആപ്പിള്, പൈനാപ്പിൾ, ഒരു ടേസ്റ്റ് ജാമെല്ലാം വന്നിട്ട് ആകെ ഒരു ലെയർ കൂടെ വന്നിട്ട് പെട്രോൾ എല്ലാം കൂടി. ഇനി നമ്മളുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, അവസാനത്തെ മത്സരാർത്ഥിയായി വരുന്നത് ഡിമ്പിളാണ്. ഡിമ്പിളിനെ വിളിക്കാം. ഡിമ്പിൾ വരും. സോസൊക്കെ കുറച്ച് ഓവർ സ്വീറ്റ് ആയി പോയോ എന്ന് കുറച്ച്, ബട്ട് ഗുഡ്. കേക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നും ഉള്ളിലേക്ക് കുറച്ചുകൂടി ഈ സോസ് അല്ലേ സോഫ്റ്റർ ആകാനുണ്ട്. ഗുഡ് ഗുഡ് ആറ്റ്. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മളുടെ പുഡിംഗ് റൗണ്ട് ഓവർ. വളരെ എക്സൈറ്റിംഗ് റൗണ്ട് ആണെന്ന് തോന്നുന്നു. വളരെ എക്സൈറ്റിംഗ് റൗണ്ട് ആയിരുന്നു അവസാനത്തെ ഭാഗം. മെമ്മറബിൾ, ഭയങ്കര മോശമായിട്ടുള്ള പ്രതികരണമാണ്. നിങ്ങളെല്ലാം കണ്ടല്ലോ, എല്ലാവരും കണ്ടിപ്പോ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും കണ്ടു. അത് അത് സത്യം പറഞ്ഞാൽ സെൻസർ ചെയ്ത് കാണിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അത്ര മോശമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്തരം മാന്യമായ വേഷവും ധരിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ തരും അല്ലേ. അല്ല, ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഈ ഒരു ലെവലിലുള്ള ഒരു രീതിയിൽ ഒരു ബിഹേവിയർ ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഇപ്പം എന്താണ്, സംഗീത നമ്മളുടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ പറയും നമ്മളൊക്കെ നമ്മളൊക്കെ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നതിന് അവൾക്ക് നാണക്കേടാന്ന് പറയും. പക്ഷെ ഇത് ഓപ്പോസിറ്റ് ആണ്, നമ്മൾ തിരിച്ചങ്ങോട്ട് പറയാം. നമ്മക്ക് ശരിക്കും നാണക്കേടായി തോന്നുന്നുണ്ട്. ശരിക്കും അത്രയ്ക്കും ആ മോശം ലാംഗ്വേജ് എന്തൊക്കെയാണെങ്കിലും മാത്രമല്ല, ഒരു റീസണും കൂടാതെ ഒരു നമ്മൾ ഇത്രയും ഹൈ ലെവലിൽ ഇരിക്കുന്ന ഒരാളിനെ അബ്യൂസ് ചെയ്യാന്നുണ്ട്. ഒരു ലേഡിയുടെ മുഖത്ത് നോക്കി ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു പബ്ലിക്കായിട്ട് എത്ര ക്രൂ മെമ്പർ, സോ മെനി പീപ്പിൾ അല്ലേ. ഒരു 10-50 നിങ്ങൾ ഇത്രയും കോ കണ്ടസ്റ്റന്റ്സ് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ചല്ലേ സംസാരിച്ച് നിങ്ങളും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ സോറി പറയാണ്. എന്റെ അടുത്തും ഇങ്ങനെ സംസാരിച്ചാൽ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോഴേ പറയാണ്. അല്ല, ജഡ്ജസിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ഫൈനലാണ്. അത് അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ ഒരു കോമ്പറ്റീഷന്റെ ആൾക്കാർ വരുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞങ്ങളാണ് ജഡ്ജസ് എന്നറിയാം. ഞങ്ങൾ ഇവിടെ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തരുന്ന റൗണ്ട്സ് ഞങ്ങൾ കഴിയുന്നിടത്തോളം വളരെ നിഷ്പക്ഷമായിട്ട് ഒരു ഒരു ഫേവറേറ്റിസം കാണിക്കാതെ തന്നെ. ഈ റിയാലിറ്റി ഷോയിൽ നോക്കിയാലും ഈ റിയാലിറ്റി ഷോയിൽ ഞങ്ങൾ വളരെ വളരെ നാച്ചുറൽ ആയിട്ടും വളരെ അങ്ങനെ ഞങ്ങൾ ആരെയും വിഷമിക്കാതെ ഇവിടെ എരിവ്
പുളി, അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല, ടേസ്റ്റ് ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എരിവ് കൂടിയാ പറയും, ഒരു പക്ഷെ പുളി കൂടിയാ പറയും, ഉപ്പ് കൂടിയാ പറയും, എല്ലാം നന്നായി കഴിഞ്ഞിട്ട് അവസാന നിമിഷം. ഇങ്ങനെയൊന്നും ശരിയല്ല, ഒരു റിയാലിറ്റി ഷോയ്ക്കും നല്ലതല്ല ഇത്തരം. ഞങ്ങൾക്ക് ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. എനിവേ, നമുക്ക് എന്തായാലും ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു പാഠമായിട്ട് എടുക്കാം, അതാരും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ മാർക്ക് വരുമ്പോൾ ഞങ്ങൾ ഇപ്പോഴേ പറയാണ്, ഞങ്ങളുടെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾ അത് പറയുന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇപ്രാവശ്യം 1, 2, 3 അല്ലേ? മൂന്ന് പേര് ഇപ്രാവശ്യം. നിങ്ങൾ ആരും പരസ്പരം ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വിലയിരുത്തലില്ല. ഓക്കെ, ഞങ്ങൾ തന്നെ പറയാം. ഫസ്റ്റ് ചാരുത, ഔട്ട് ഓഫ് 30 26 ഷാരൂൻ, ഔട്ട് ഓഫ് 2016 ടോട്ടൽ 42 ചാരുത. ശരിക്കും നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ പ്രാവശ്യം വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഫസ്റ്റ്, അമേരിക്കയിൽ നിന്ന് വന്നൊരു കുട്ടിക്കാണ്. എന്തായാലും ഷെഫിന് കുറച്ച് താങ്ക്സ് കൊടുക്കണം. പുള്ളിയുടെ മറ്റേ എന്തായാലും നിഷ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ക്ലാസ് നന്നായിട്ട്. പിന്നെ ഇനി ഒരു ഫസ്റ്റും കൂടി ഉണ്ട്, അത് ആർക്കാണെന്ന് പറയട്ടെ. അഞ്ജു അരവിന്ദ്, കറക്റ്റ് ടെക്സ്ചർ ആയിരുന്നു, നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജുന് എന്റെ അടുത്തേക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു. ഞാൻ ഔട്ട് ഓഫ് 30, 25 42 മാർക്സ്. ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഏതാണ്ട് 4 പേരാണ്. ഫോർത്ത് പ്ലേസ് ഒരാള്, അഞ്ജന. ഞാൻ 24 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 30. അഞ്ജനയ്ക്ക് ഞാൻ തന്നിരിക്കുന്നത് 14 ഔട്ട് ഓഫ് 20. ടോട്ടൽ ഈസ് 38 മാർക്സ്. പിന്നെ പിന്നെ വരുന്നത് ശാലിനി. അയ്യാത്ത കാലം വെച്ച് ഓക്കെ, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, ആ കോഫി ഫ്ലേവർ ആയതുകൊണ്ടായിരിക്കും. എനിവേ, 23 മാർക്ക് ഔട്ട് ഓഫ് 30. ശാലിനിക്ക് 15 ഔട്ട് ഓഫ് 20. ആൻഡ് ടോട്ടൽ ഈസ് 38 മാർക്സ് ഔട്ട് ഓഫ് 50. ഇനി മൂന്നാമത്തെ രണ്ടാം സ്ഥാനം അനില ശ്രീകുമാർ. അല്ല അല്ല, അത് നല്ലതായിരുന്നു, പക്ഷെ ഉള്ളിലേക്ക് കുറച്ച് ക്രൈനഗ്രസിന്റെ കുറച്ച് കൂടുതലായിട്ട് തോന്നി, നല്ല മെനക്കെട്ടിട്ടുണ്ട്, ആ കോൺസെപ്റ്റ് നല്ല ചേച്ചി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അല്ല നല്ലതായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഇച്ചിരി കൂടെ ആകാമായിരുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് കുറച്ച്, അല്ലെങ്കിൽ ഒന്ന് കിട്ടിയേനെ ഫസ്റ്റ് പ്ലേസ്. അതിലേക്ക് 24 ഔട്ട് ഓഫ് 30. ആൻഡ് കൃഷ്ണ സെക്കൻഡ് പ്രൈസ് ദാറ്റ് ഗോസ് ടു സംഗീത. നല്ല കരിക്കിന്റെ ഫ്ലേവർ കിട്ടിയതാണ്, 23 മാർക്കാണ് ഞാൻ. പിന്നെ ഇനി രണ്ട് മൂന്നാം സ്ഥാനമുണ്ട്. ഡിമ്പിൾ വിഷമം വിചാരിക്കരുത്, എവിടെ ഡിമ്പിൾ, ഡിമ്പിൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഓരോ പ്രാവശ്യവും ചെയ്യുന്നത്, എനിക്ക് ആ നമ്മളത് ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്, നല്ലോണം ശ്രമിക്കുന്നുണ്ട്, നന്നായി വരും. പക്ഷേ ഇത് ചെറിയ ചെറിയ ബാലാഭിഷ്ടതകളായിട്ട് വിചാരിച്ചാൽ മതി, കുറച്ച് ചെറിയ ചെറിയ ഡിഫെക്ട്സ് കൊണ്ടാണ്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അപ്പൊ 21 മാർക്കാണ് ഔട്ട് ഓഫ് 30. ടോട്ടൽ ഈസ് 34. അതുപോലെ സരിഗ, സരിഗയ്ക്ക് ലാസ്റ്റ് ആയി പോയി, പക്ഷെ കുഴപ്പമില്ല, ഒരുവിധമൊക്കെ നന്നായിട്ട് ചെയ്തു, പക്ഷെ ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഔട്ട് ഓഫ് 30, 21, 20, 30, 34. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി നമ്മൾ മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്തു. വലിയ പരിക്കുകളില്ലാതെ ഞങ്ങൾ പോകട്ടെ, ഇന്നത്തേക്ക് ആവശ്യമുള്ള പരിക്കുകളെല്ലാം കിട്ടിക്കട്ടെ, ഇനിയൊന്നും വേണ്ട. ഒരുപാട് പ്രൊവോക്ഡ് ആവാം, ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നാം, പക്ഷെ ഒരിക്കലും ഇങ്ങനെ ലാംഗ്വേജ് നമ്മൾ ആരും ഉപയോഗിക്കില്ല. സി, ഞങ്ങൾ ആരും മനപ്പുറം 6 മാർക്ക് കുറയ്ക്കില്ല, ഞങ്ങൾക്ക് ഡിസേർവിംഗ് ആണ്. ഞങ്ങളുടെ സി, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ടേസ്റ്റ് നോക്കുക. ഇപ്പം ഞങ്ങൾ രണ്ടാളും ജഡ്ജസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാക്കിൻ്റെ രുചി തന്നെയാണ് ഞങ്ങൾ ഇതിലെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. ഒരുപാട് വേറെ രണ്ടു പേർക്ക് കൊടുത്താൽ ചിലപ്പോൾ വേറെ അഭിപ്രായം ഉണ്ടാകാം, പക്ഷെ അതിപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ ലാസ്റ്റ് വേർഡ് ഞങ്ങളുടെ തന്നെയാണ്.
അപ്പൊ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ലക്ഷ്മിജി സംസാരിക്കുമ്പോ ഞാനും പറയാറുണ്ട് അയ്യോ അത് ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സിങ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഞങ്ങൾക്ക് ഉറപ്പാണ് അതിനൊരു നെഗറ്റീവ്. മാർക്സിനെക്കാളും നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോ ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള അവസ്ഥയല്ല, നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, നിങ്ങൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ ഇതുവരെ എലിമിനേഷൻ തുടങ്ങിയിട്ടില്ല. വാസ്തവത്തിൽ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ ഈ കുട്ടി പോയത്. ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പോയി ആരാണ് അനിത. പിന്നെ വീണ തിരിച്ചു വരും. വീണയുടെ മദർ മരിച്ചിട്ട് വളരെ അൺഫോർച്ചുനേറ്റ് ആയി പോയി. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ജെനുവിൻ റീസൺ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക്. അതുകൊണ്ട് ഇനി ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഷി വിൽ റീജോയിനേഴ്സ്. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും കാണാം നെക്സ്റ്റ് റൗണ്ടിലൂടെ. അങ്ങനെ വ്യത്യസ്തമായ ഒരു റൗണ്ട് കൂടി അവസാനിച്ചിരിക്കുകയാണ്, പുഡിംഗ് റൗണ്ട്. ഇനിയും കാഴ്ചകൾ ബാക്കി. അപ്പോൾ മറ്റൊരു റൗണ്ടുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കാം.